നമസ്കാരം മന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിമാർ തമ്മിൽ പിണറായിക്കെതിരെ തിരിഞ്ഞ വിവരമെല്ലാം പുറത്തു വന്നിരുന്നു അഷ്ടിക്കവകയില്ല എന്ന് പറയുകയല്ലാതെ ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയല്ലാതെ ധൂർത്തിന മുഖ്യൻ തടയിടാൻ തയ്യാറല്ല അതുതന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ മുഖ്യനെ ഇവർ എതിർക്കാൻ കാരണവും വി ശിവൻകുട്ടി പിണറായിക്കെതിരെ തിരിഞ്ഞെങ്കിലും ഇരിപ്പിടം പേടിച്ച് പിന്നീട് ഛർദിച്ചതെല്ലാം തിരിച്ചെടുക്കുന്ന കാഴ്ചയും നമ്മൾ ഇതിനിടെ കണ്ടു പക്ഷേ സി പി ഐ മന്ത്രിമാരായ പി പ്രസാദും എ ആർ അനിലും മുക്കിന്റെ വരുതിക്ക് നിൽക്കുന്ന ലക്ഷണമൊന്നും കണ്ടതുമില്ല ധൂർത്തിനെതിരെ പൊതുജനത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ യാതൊരു രക്ഷയുമില്ലാതെ വന്നതോടെയാണ് എല്ലാവരും പൊട്ടിത്തെറിച്ചത് പക്ഷെ ഈ പൊട്ടിത്തെറിക്കൽ കൊണ്ടൊന്നും പിണറായിയെ നിലക്കി നിർത്താൻ സാധിക്കില്ല കേരളീയം ധൂർത്തുകൊണ്ട് സഹിക്കവയ്യാതെയാണ് മന്ത്രിമാർ പൊട്ടിത്തെറിക്കാൻ കാരണം എന്നിട്ടും ഇപ്പോ അടുത്ത ഡൂർത്തിന് പിരിവെടുക്കാൻ ആജ്ഞ നൽകിയിരിക്കുകയാണ് മുഖ്യൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന മാമാങ്കത്തിന് അതായത് ജനകേരള സദസ്സിന് ട്രഷറിയിൽ പണമില്ലെന്ന് ധനമന്ത്രി കൈമലർത്തിയതോടെ ഇപ്പോൾ സഹകരണ ബാങ്കുകളുടെ ആസ്തിയിൽ സർക്കാർ കൈവച്ചിരിക്കുകയാണ് സഹകരണ സംഘങ്ങൾക്കൊപ്പം സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെയും പിഴിയാൻ മുഖ്യൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് കോട്ട നിശ്ചയിച്ച് പണം നൽകാനാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലായ തദ്ദേശ സ്ഥാപനങ്ങളെ കൂടുതൽ കടക്കിണയിലാക്കുന്നതാണ് സർക്കാരിന്റെ ഈ തീരുമാനം പല തദ്ദേശ സ്ഥാപനങ്ങളും ഇപ്പോൾ തന്നെ കടക്കെണിയിലാണ് കേരളീയത്തിന്റെ പിരിവ് സ്പോൺസർഷിപ്പ് വിവാദം മുമ്പെയാണ് നവകേരള സദസ്സിനുള്ള പിഴിയൽ തുടങ്ങിയിരിക്കുന്നത് ചരിത്ര സംഭവം എന്ന് സർക്കാർ അവകാശപ്പെടുന്ന മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും മണ്ഡല പര്യടനത്തിനും ചില്ലിക്കാശില്ലെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് പണമില്ലെങ്കിലും ആർഭാടത്തോടെ പരിപാടി നടത്താൻ തന്നെയാണ് വിവിധ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ കൈവെക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം പണം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കോട്ട നിശ്ചയിച്ചാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവ് ഗ്രാമപഞ്ചായത്തുകൾ അൻപതിനായിരവും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒരു ലക്ഷവും കൊടുക്കണം കോർപ്പറേഷന്റെ കോട്ട രണ്ടു ലക്ഷമാണ് ജില്ലാ പഞ്ചായത്ത് നൽകേണ്ടത് മൂന്ന് ലക്ഷം രൂപയും സംഘാടക സമിതി ആവശ്യപ്പെടുന്ന പ്രകാരം പണം നൽകണമെന്നാണ് ഉത്തരവ് സംഘാടക സമിതിയുടെ ഉടായ്പകൾ നാം കേരളീയത്തിൽ കണ്ടതുമാണ് പണമില്ലാതെ ഗതികെട്ട നിലയിലാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും വസ്തു നികുതിയും പെർമിറ്റ് ഫീസും അടുത്തിടെ കൂട്ടിയത് എങ്ങനെയും നിവർന്നു നിൽക്കാനായിരുന്നു അതിനിടെയാണ് കിട്ടുന്നത് സർക്കാരിന്റെ നേട്ടം പറയാൻ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കൊടുക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നത് ആവശ്യത്തിനുള്ള തുക ചെലവഴിക്കാൻ അനുവാദം നൽകിയാണ് സഹകരണ സംഘം രജിസ്ട്രാറുടെ ഉത്തരവ് സർക്കാർ സ്ഥാപനങ്ങളെ പിരിക്കൽ മാത്രമല്ല നവകേരള സദസ്സിന് കേരളീയ മോഡൽ സ്പോൺസർഷിപ്പുമുണ്ട് നെൽകർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴിയുള്ള നെല്ല് സംഭരണ നീക്കം ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിലാണ് വിവിധ പ്രതിസന്ധികളിൽ വലയുന്ന സഹകരണ സംഘങ്ങളിൽ നിന്ന് പരമാവധി നൂറ് കോടി രൂപ മാത്രമേ നിലവിലെ സാഹചര്യത്തിൽ സമാഹരിക്കാൻ തന്നെ കഴിയൂ കൂടുതൽ പണം വേണമെങ്കിൽ കേരള ബാങ്കിന്റെ സഹായം വേണമെങ്കിലും അവിടെയും അഞ്ഞൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ കുടിശ്ശികയാണ് ഇത് തീർക്കാൻ മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിയോട് ഉപദേശിച്ചിട്ട് രണ്ടാഴ്ചയെങ്കിലും പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല നെൽ സംഭരണ വിലയിൽ കേന്ദ്രം തങ്ങളുടെ വിഹിതം ഒന്ന് ദശാംശം നാല് മൂന്ന് രൂപ കൂട്ടിയപ്പോൾ സംസ്ഥാനം അത്രയും തുക സ്വന്തം വിഹിതത്തിൽ കുറച്ച് ആറ് ദശാംശം മൂന്ന് ഏഴ് രൂപയാക്കി എന്നാൽ ഇത് അനുവദിക്കാനുള്ള തുക പോലും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല ഈ സാഹചര്യത്തിൽ സപ്ലൈകോ മില്ലുകൾ മുഖേന നെല്ലെടുത്ത് പണം ബാങ്ക് വായ്പയെ നൽകുന്ന പഴയ രീതി വീണ്ടും പരിഗണനയിലിരിക്കുകയാണ് പക്ഷേ നിലവിലെ കൺസോഷ്യത്തിൽ ഉൾപ്പെടുന്ന ബാങ്കുകൾ ഇതിനായി പണം നൽകുമോയെന്ന് വ്യക്തവുമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് കാലയളവിലെ നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈക്കോയ്ക്ക് സർക്കാർ നൽകാനുള്ള ആയിരത്തി അൻപത്തി അഞ്ച് കോടി രൂപയെങ്കിലും തൽക്കാലം അനുവദിക്കണമെന്ന് മന്ത്രി അനിൽ ആവശ്യപ്പെട്ടപ്പോഴും പണമില്ലെന്ന് തന്നെയായിരുന്നു ധനമന്ത്രിയുടെ മറുപടി ഇതോടെ കൃഷിമന്ത്രി പി പ്രസാദും ജി ആർ അനിലിനൊപ്പം ചേർന്നു കേരള ബാങ്കിന് കുടിശ്ശികയുള്ള അഞ്ഞൂറ്റി മുപ്പത്തിനാല് ദശാംശം ഏഴ് രണ്ട് കോടിയുടെ കാര്യം മന്ത്രി വി എൻ വാസവനാണ് ചൂണ്ടിക്കാട്ടിയത് അപ്പോഴും ധനമന്ത്രിയുടെ മറുപടി പഴയതുതന്നെ കൃഷിമന്ത്രി പ്രസാദും ഭക്ഷ്യമന്ത്രി അനിലും ക്ഷുഭിതരായെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല താൻ പണം നുവദിച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് അനുവദിക്കും എന്നതാണ് അവസ്ഥയെന്ന് ബാലഗോപാലിന് അറിയാം ഇക്കാര്യത്തിൽ ബാലഗോപാൽ നിസ്സഹായനുമാണ് മുഖ്യമന്ത്രി നേരിട്ട് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കും ധനവകുപ്പ് പണം അനുവദിക്കാൻ ശുപാർശ നൽകും പൊതുഭരണ വകുപ്പാണ് ഐ ഐ എസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ഐ എ എസ് കാര് മുഖ്യമന്ത്രിയെന്ന് കേട്ടാൽ തന്നെ പേടിക്കും അതോടെ ധനമന്ത്രി മോശക്കാരനാവുകയും ചെയ്യും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ സ്ഥാപനങ്ങളിൽ പണം സംഭരിക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി നേരിട്ടാണ് മുമ്പ് സഹകരണ സ്ഥാപനങ്ങളിലെ പണം ഉപയോഗിച്ച് നെല്ല് സംഭരണം നടക്കാനുള്ള നീക്കം പോലും മുഖ്യമന്ത്രി അനുവദിച്ചിട്ടില്ല ഇമേജ് വർദ്ധിപ്പിക്കുക മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം ജനസദസ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കും നടത്തിയ ജനസമ്പർക്കത്തിന്റെ മറ്റൊരു പതിപ്പാണ് ഇത് ജനസമ്പർക്കത്തിന് ഏറ്റവും വലിയ സ്വീകരണം ലഭിക്കുകയും ചെയ്തു അത് തനിക്കും കിട്ടുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ ധനവകുപ്പിനെ അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തുടങ്ങിയെങ്കിലും അത് പകുതി വഴിയിൽ നിലയ്ക്കുകയും ചെയ്തു ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ കൊമ്പു മുറിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ നീക്കം സർക്കാരിന്റെ ധനവിനിയോഗം വരുന്ന ഫയലുകൾ ധനവകുപ്പിന് അയക്കുന്നത് നിർത്താനായിരുന്നു ആലോചന അതാത് വകുപ്പുകളിലുള്ള ധനവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കട്ടെ എന്നാണ് സർക്കാർ പറയുന്നതും നന്ദി